കഥ പാമ്പും കണ്ണാടിയും, വൈക്കം മുഹമ്മദ് ബഷീർ. അവതരണം കവിത. GMHSS CU ക്യാമ്പസ്. നിങ്ങളുടെ ആരുടെയെങ്കിലും ദേഹത്ത് പാമ്പ് ചുറ്റിയിട്ടുണ്ടോ? സ്റ്റൈലൻ ഒരു മൂർഖൻ. സദസ് നിശബ്ദം. ചോദിച്ചതൊരു ഡോക്ടറാണ്, ഹോമിയോ. പാമ്പുകളെപ്പറ്റിയുള്ള വർത്തമാനത്തിനിടയ്ക്കാണിത്. ഞങ്ങൾ ശ്രദ്ധയോടെ ഇരുന്നു. ഡോക്ടർ പറഞ്ഞു തുടങ്ങി. പാമ്പും കണ്ണാടിയുമാണ് സംഭവം. നല്ല ഉഷ്ണമുള്ള ഒരു രാത്രി, ഏതാണ്ട് 10 മണിയായി കാണും. ഞാൻ ഹോട്ടലിൽ നിന്ന് ഊണ് കഴിഞ്ഞു വന്ന് മുറി തുറന്നു. അപ്പോൾ മുകളിൽ ഒരു കിരുകിരാ ശബ്ദം കേട്ടു. ഈ ശബ്ദം ഞാൻ സാധാരണ കേൾക്കാറുള്ളതാണ്. എലികളും ഞാനും ഒരുമിച്ചാണ് താമസമെന്ന് പറയാം. ഞാൻ തീപ്പെട്ടി ഉരച്ച് മേശപ്പുറത്തിരുന്ന വിളക്ക് കൊളുത്തി. അന്ന് ഇന്നത്തെ പോലെ ഇലക്ട്രിക് ലൈറ്റുള്ള വീട്ടിലല്ല താമസം. അതൊരു ചെറിയ വാടക മുറിയാണ്. പ്രാക്ടീസ് തുടങ്ങിയ കാലം, സമ്പാദ്യം കാര്യമായി ഒന്നുമില്ല. പെട്ടിക്കകത്ത് 60 രൂപയുണ്ട്. കുറേ ഷർട്ടും മുണ്ടും, പിന്നെ ഏകമായ ഒരു കറുത്ത കോട്ട് അതിൻ്റെ ശരീരത്തിൽ അപ്പോഴുമുണ്ട്. ഞാൻ കറുത്ത കോട്ടും വെളുത്ത ഷർട്ടും അത്രയേറെ വെളുത്തതല്ലാത്ത ബനിയനുമൂരി അയയിലിട്ടു. എന്നിട്ട് ജനാലകൾ രണ്ടും തുറന്നു. പുറം ചുവരിനോട് ചേർന്നുള്ള മുറിയാണ്, മച്ചില്ല. ഉത്തരം വഴി എലികളുടെ വലിയ ട്രാഫിക്കാണ്. ഞാൻ കിടക്ക തട്ടിക്കുടഞ്ഞു, ചുവരിനോട് ചേർത്തിട്ടു. ഉറക്കം വന്നു തുടങ്ങിയിരുന്നില്ല. അല്പം കാറ്റുകൊള്ളാൻ വേണ്ടി ഞാൻ വരാന്തയിലേക്ക് ഇറങ്ങി. പക്ഷേ വായു ഭഗവാൻ അവധിയിലാണ്. ഞാൻ മുറിയിൽ കടന്ന് കസേരയിലിരുന്നു. മേശയ്ക്ക് ചുവട്ടിലുള്ള പെട്ടി തുറന്ന് മെറ്റീരിയ മെഡിക്ക എന്ന പുസ്തകമെടുത്ത് മേശപ്പുറത്ത് വെച്ചു. വിളക്കിനടുത്ത് തന്നെ വലിയ ഒരു കണ്ണാടിയും ഒരു ചെറിയ ചീർപ്പും ഇരിപ്പുണ്ട്. അടുത്ത് കണ്ണാടി കണ്ടാൽ ഒന്ന് നോക്കാൻ തോന്നുമല്ലോ. ഞാൻ നോക്കി. അന്ന് ഞാൻ കാര്യമായി സൗന്ദര്യം ദീക്ഷിക്കുന്ന ഒരാളായിരുന്നു. കല്യാണം കഴിച്ചിട്ടില്ല, പിന്നെ ഒരു ഡോക്ടറും. ആകെ കൂടി ഒരു ചന്തമെല്ലാം വേണമല്ലോ എപ്പോഴും. ഞാൻ ചീർപ്പെടുത്ത് മുടി ചീകി ശരിക്കും ലൈൻ തെറ്റാതെ വകഞ്ഞു വെച്ചു. മുകളിൽ വീണ്ടും ആ കിരുകിരാ ശബ്ദം. ഞാൻ എൻ്റെ മ്ലാഞ്ചൻ മുഖം ശരിക്കും കണ്ണാടിയിൽ നോക്കി. എന്നിട്ടൊരു ഉഗ്രൻ തീരുമാനമെടുത്തു. ഡെയിലി ഷേവാൻ്റെ സിമ്പിൾ ആൻഡ് പുതിമീഷയിൽ. കാരണം സുവിദിതമാണല്ലോ, അവിവാഹിതൻ, ഡോക്ടർ. ഞാൻ കണ്ണാടിയിൽ നോക്കി സുന്ദരമായി ഒന്ന് പുഞ്ചിരി തൂകി. എന്നിട്ട് വീണ്ടും ഒരു ഉഗ്രൻ തീരുമാനമെടുത്തു. ഈ സുന്ദരമായ പുഞ്ചിരി ശാശ്വതമായി തന്നെ മുഖത്ത് ഫിറ്റ് ചെയ്യുക. കാരണം സുവിദിതമാണല്ലോ, അവിവാഹിതൻ, ഡോക്ടർ. മുകളിൽ വീണ്ടും കിരുകിരാ ശബ്ദം. ഞാൻ എണീറ്റ് ഒരു ബീഡി കത്തിച്ചുകൊണ്ട് മുറിയിൽ അങ്ങുമിങ്ങും നടന്നു. അപ്പോൾ അതിമനോഹരമായ ഒരു ചിന്ത മനസ്സിലുദിച്ചു. കല്യാണം ചെയ്യുക, ധാരാളം പണവും നല്ല പ്രാക്ടീസും വളരെയേറെ തടിയുമുള്ള സുന്ദരിയായ ഒരു പെൺഡോക്ടറെയാണ് നമുക്ക് വേണ്ടത്. തീർച്ചയായും തടിച്ചു തന്നെ ആയിരിക്കണം ഭാര്യ. കാരണം സുവിദിതമാണല്ലോ. നമ്മൾ എന്തെങ്കിലും തകരാറ് കാണിച്ചിട്ട് രക്ഷപ്പെടാൻ ഓടുകയാണെങ്കിൽ ഭാര്യ നമ്മുടെ ഒപ്പം ഓടി വന്ന് നമ്മെ പിടിക്കാൻ സാധിക്കരുത്. ഈ വിധ ചിന്തകളോടെ ഞാൻ വീണ്ടും കസേരയിൽ വന്നിരുന്നു. അപ്പോൾ മുകളിൽ കിരുകിരാ ശബ്ദം ഇല്ല. എന്നാൽ ഒരു റബ്ബർ ട്യൂബ് വീണ പൊന്തനായ സുന്ദരൻ ശബ്ദം. കാര്യമായി ഒന്നുമില്ല, എങ്കിലും ഒന്ന് തിരിഞ്ഞു നോക്കാമെന്ന് വിചാരിച്ചു. തിരിഞ്ഞതും കസേര വഴി ഒരു തടിയൻ മൂർക്കൻ പാമ്പ് ദേഹത്തേക്ക് കയറിയതും ഒരുമിച്ചായിരുന്നു. ഞാൻ ചാടിയില്ല, വിറച്ചില്ല, നിലവിളിച്ചില്ല. കാരണം ഈ പറഞ്ഞതിനൊന്നും സമയമുണ്ടായിരുന്നില്ല. പാമ്പ് എൻ്റെ തോൾ വഴി കയറി ഇടത്തെ കൈയുടെ മുട്ടിനു മുകളിൽ ചുറ്റി പത്തി വിരിച്ച് ഇരുപ്പായി. എൻ്റെ മുഖത്ത് നിന്ന് ഒരു 3-4 ഇഞ്ച് ദൂരെയാണ് അതിൻ്റെ മുഖം. ശ്വാസം കഴിക്കാതെ ഞാൻ ഇരുന്നു എന്ന് പറഞ്ഞാൽ അത് ശരിയല്ല. ഞാനൊരു കരിങ്കൽ പ്രതിമയായി. എന്നാൽ മനസ്സ് വളരെ ജീവനുള്ള ഒന്നായി തന്നെ ഇരുന്നു. ഭയം, ഞാനാകെ ജീവനുള്ള ഒരു ഭയമാണ്. മരണം ചുറ്റിയിരിക്കുന്നു. ഇരുളിലേക്ക് തുറന്ന വാതിൽ, ഇരുളാൽ ചുറ്റപ്പെട്ട മുറി, ജ്വലിക്കുന്ന വിളക്കിനു മുമ്പിൽ കണ്ണാടിയിലും വെളിയിലും നല്ല പ്രകാശം. കൽപ്രതിമ പോലെ ഞാൻ ഇരിക്കുകയാണ്.
ഇവിടെയാകുന്നു ലോകാലോകങ്ങളുടെ സ്രഷ്ടാവിൻ്റെ മഹാസന്നിധി. ഈശ്വരൻ ഇവിടെയുണ്ട് എന്തെങ്കിലും പറഞ്ഞാൽ അദ്ദേഹത്തിന് രസിച്ചില്ലെങ്കിലോ? ഞാൻ എൻ്റെ ചെറിയ ഹൃദയത്തിൻ്റെ പുറത്ത് ദൈവമേ എന്ന് തിളങ്ങുന്ന അക്ഷരങ്ങളാൽ എഴുതാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. കരുണാമയനായ ദൈവമേ. ഇടതു കൈത്തണ്ടിന് നല്ല വേദന. വണ്ണമുള്ള ഒരു ഈയക്കമ്പി അല്ല, തീക്കട്ടയാൽ നിർമ്മിച്ച ഒരു കമ്പി എൻ്റെ സ്വന്തം കൈത്തണ്ടയിൽ ബലമായി ബലമായി പോരാ ബലമായി പതുക്കെ ഉറുകുന്നതുപോലെ കൈയാകെ കഴച്ചു തുടങ്ങുകയാണ്. എന്തു ചെയ്യും? അനങ്ങിയാൽ കൊത്തും. മരണം 4 ഇഞ്ച് ദൂരത്താണ്. അഥവാ കൊത്തുകയാണെങ്കിൽ എന്തു മരുന്നാണ് ഉടനടി കഴിക്കേണ്ടത്? മരുന്നുകൾ ഒന്നും തന്നെ മുറിയിൽ ഇല്ല. പാവവും ബുദ്ധിഹീനനും മണ്ടനുമായ ഡോക്ടർ, എല്ലാം മറന്ന് എൻ്റെ ആത്മാവ് ദയനീയമായി ഒന്ന് മന്ദഹസിച്ചു. അത് ദൈവത്തിനും ഇഷ്ടമായി എന്ന് തോന്നുന്നു. പാമ്പ് ഒന്ന് തിരിഞ്ഞു, അത് കണ്ണാടിയിൽ നോക്കി, അത് കണ്ടു. ഏതായാലും കണ്ണാടി നോക്കുന്ന ആദ്യത്തെ പാമ്പാണ് അതെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല. പക്ഷേ കണ്ണാടിയിൽ പാമ്പ് നോക്കുന്നുണ്ട്. സൗന്ദര്യം ആസ്വദിക്കുകയാണോ? സിംപ്ലൻ പൊടിമീശ വയ്ക്കാനോ, വാലിട്ട് കണ്ണെഴുതാനോ, പൊട്ടു തൊടാനോ, വല്ല ഉഗ്രൻ തീരുമാനവും എടുക്കുകയാണോ? ഒന്നും എനിക്കറിയാൻ കഴിഞ്ഞില്ല. ഈ പാമ്പ് ആണോ പെണ്ണോ, പുരുഷനോ സ്ത്രീയോ, എന്തായാലും അത് ചുറ്റഴിച്ചു. പതുക്കെ എൻ്റെ മടിയിലേക്ക് ഇറങ്ങി, മേശപ്പുറത്ത് കയറി, കണ്ണാടിയുടെ അടുത്തേക്ക് നീങ്ങി. ശരിക്ക് കണ്ട് ആസ്വദിക്കാനായിരിക്കാം. ഞാൻ കരിങ്കൽ പ്രതിമയല്ല, ചോരയും നീരുമുള്ള മനുഷ്യൻ തന്നെ. വീർപ്പ് പിടിച്ചുകൊണ്ടെന്ന മട്ടിൽ പതുക്കെ ഞാൻ എണീറ്റു. പതുക്കെ വാതിൽ വഴി വരാന്തയിലിറങ്ങി മുറ്റത്തേക്ക് എടുത്ത് ചാടിയിട്ട് ഒരൊറ്റ ഓട്ടം വെച്ചു കൊടുത്തു. ഹാവൂ, രക്ഷപ്പെട്ടു. ദൈവകാരുണ്യം. ഞങ്ങൾ ആശ്വസിച്ചു. ഓരോരുത്തരും ഓരോ ബീഡി കത്തിച്ചു വലിച്ചു. ഒരാൾ ചോദിച്ചു, അപ്പോൾ ഡോക്ടറുടെ ഭാര്യ ഇപ്പോൾ തടിച്ചു തന്നെയല്ലേ? അല്ല, ഡോക്ടർ പറഞ്ഞു, ഈശ്വരേച്ഛ മറിച്ചായിരുന്നു. ഭയങ്കര ഓട്ടക്കാരിയായ ഒരു എല്ലിപ്പാറുവാകുന്നു നമ്മുടെ കളത്രം. വേറൊരാൾ ചോദിച്ചു, ഡോക്ടർ ഓടിയിട്ട് പിറകെ പാമ്പ് വന്നോ? ഡോക്ടർ പറഞ്ഞു, ഞാൻ ഓടിയോടി എൻ്റെ ഒരു സ്നേഹിതൻ്റെ വീട്ടിൽ ചെന്നു. ചെന്ന ഉടനെ കുളിച്ച് വസ്ത്രം മാറി തൈലം പുരട്ടി. പിറ്റേ ദിവസം ഒരു 8:30 മണിയായപ്പോൾ സാമാനങ്ങളെല്ലാം എടുപ്പിച്ച് പൊറുതി മാറ്റുന്നതിനും മറ്റുമായി സ്നേഹിതനും മറ്റ് 2 ആളുകളുമായി ഞാൻ ചെന്നു. പക്ഷേ കൊണ്ടുപോരാൻ അധികമൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാം ഏതോ കള്ളൻ നേരത്തെ കൊണ്ടുപോയിരിക്കുന്നു. മുറി ക്ലീൻ അല്ല. ആ ദ്രോഹി ഒരപമാനം ബാക്കിയിട്ടിട്ടാണ് പോയത്. എന്തപമാനം? ഞാൻ ചോദിച്ചു. ഡോക്ടർ പറഞ്ഞു, എൻ്റെ ബനിയൻ, അത് ശകലം മുഷിഞ്ഞതായിരുന്നു അവൻ്റെ ഒരു വൃത്തി. ആ റാസ്കലിനത് കൊണ്ടുപോയി ശകലം സോപ്പിട്ട് കഴുകി ഉപയോഗിക്കാമായിരുന്നു. ആ പാമ്പിനെ പിറ്റേ ദിവസം കണ്ടോ ഡോക്ടർ? ഡോക്ടർ ചിരിച്ചു. നാളിതുവരെ ഞാനതിനെ കണ്ടിട്ടില്ല. സൗന്ദര്യബോധമുള്ള ഒരു പാമ്പായിരുന്നു. കഥ പാമ്പും കണ്ണാടിയും. അവതരണം കവിത, GMHSS CU ക്യാമ്പസ്.